എന്തുകൊണ്ടാണ് രാംലയുടെ ശില്പത്തിന് ഇത്രമാത്രം ഭംഗി രാംലല്ലയുടെ ശില്പി പറയുന്ന ഇങ്ങനെ അയോധ്യയിലെ ശ്രീരാമനോടുള്ള ഭക്തരുടെ സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് താൻ നിർമ്മിച്ച രാംലല്ലയുടെ വിഗ്രഹം ഇത്രമാത്രം മനോഹരമായത് എന്ന് ശില്പി അരുൺ യോഗിരാജ് ഞാൻ അയോധ്യയിൽ ഒരുപാട് ഭക്തരെ കണ്ടുമുട്ടി അവർ അവരുടെ വേദനകളും ത്യാഗങ്ങളും രാംലല്ലയോടുള്ള സ്നേഹവും പങ്കുവച്ചു ഞാനെല്ലാം കേട്ടു രാംലല്ലയോടുള്ള ആ സ്നേഹം കൊണ്ടാണ് വിഗ്രഹം ഇത്രമാത്രം മനോഹരമായത് ശ്രീരാമന്റെ വിഗ്രഹത്തെക്കുറിച്ച് ആളുകൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമന്റെ കണ്ണുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ജീവനുള്ള വിഗ്രഹം പോലെയാണ് ഇത് കാണപ്പെടുന്നത് ഞാൻ എങ്ങനെയാണ് ശ്രീരാമന്റെ കണ്ണുകൾ ഉണ്ടാക്കിയത് എന്ന് ഒരുപാട് പേർ ചോദിച്ചു എന്നാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഭഗവാൻ രാമൻ ഉണ്ടാക്കി എന്നായിരിക്കും എന്റെ ഉത്തരം മുൻപ് പല ശില്പങ്ങളുടെ പേരിലും താൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും എന്നാൽ രാംലല്ലയുടെ വിഗ്രഹം തയ്യാറാക്കിയതിന് ആരും എന്റെ പ്രവൃത്തിയെ വിമർശിച്ചിട്ടില്ല എന്നും കണ്ടുമുട്ടിയവരെല്ലാം എനിക്ക് സ്നേഹവും അഭിനന്ദനവും നൽകിയെന്നും അരുൺ പറയുന്നു ഈ ജോലിയിൽ എനിക്ക് നൂറു ശതമാനം സ്നേഹം ജനങ്ങളിൽ നിന്ന് ലഭിച്ചു ഒരു ശതമാനം ആളുകൾ പോലും എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല രാംലല്ല വിഗ്രഹത്തെക്കുറിച്ച് അരുൺ യോഗിരാജ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ് രാംലയുടെ രൂപം കാണാൻ രാജ്യം മുഴുവനുമുള്ള വിശ്വാസികൾ കാത്തിരിക്കുമ്പോൾ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു തൻ്റെ ഉദ്യമമെന്നും അരുൺ യോഗിരാജ് ഓർക്കുന്നു ഇത്തവണ എന്തായാലും അരുണിന്റെ രാംനവമി വളരെയധികം സ്പെഷ്യലാണ് രാമനവമിക്ക് അരുൺ യോഗിരാജ് അയോധ്യയിലുണ്ട് അയോധ്യയിൽ താൻ തീർത്ത രാംലല്ല വിഗ്രഹത്തിന് മുന്നിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കുമ്പോൾ രാംലല്ലയോടുള്ള സ്നേഹം തന്റെ മനസ്സിൽ നിറയുന്നതും അരുൺ മനസ്സിലാക്കുകയാണ് പൂർവികർ കാട്ടിത്തന്ന രൂപമോ ചിത്രങ്ങളോ ഒന്നും മുന്നിലില്ലാത്തത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ ശ്രീരാമനെ അഞ്ചു വയസ്സുള്ള കുട്ടിയായി ചിത്രീകരിക്കാനായിരുന്നു ഇത് തന്റെ മേലുള്ള ഉത്തരവാദിത്വം സങ്കീർണമാക്കിയെന്നും അരുൺ ഓർക്കുന്നു കാൽ വിരലുകൾ മുതൽ നെറ്റിവരെ പരിമിതമായ അൻപത്തിയൊന്ന് ഇഞ്ച് ഈ ഇഞ്ചിനുള്ളിൽ മുഴുവൻ ശില്പവും തീർക്കണം എന്നതായിരുന്നു മറ്റൊരു പരിമിതിയെന്നും യോഗി ഓർക്കുകയാണ് വളരെ വിപുലമായ ഗവേഷണവും സൂക്ഷ്മമായ ആസൂത്രണവും നടത്തി ഞങ്ങൾ ഒരു സംഘം രാമനുമായി ബന്ധപ്പെട്ട പുരാതന പരാമർശങ്ങൾ പരിശോധിച്ചു അവയുടെയെല്ലാം കൃത്യതയും ആധികാരികതയും ഉറപ്പാക്കി രാജ്യത്തെ വിശ്വാസി പ്രതീക്ഷകളുടെ ഭാരം ചുമലിലേറ്റിയായിരുന്നു മുന്നോട്ട് പോയത് മൂന്നിനും ഒൻപതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ ഉൾക്കാഴ്ചകളിൽ വരച്ചു അങ്ങനെയായിരുന്നു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കുന്നതിലേക്കുള്ള യാത്ര തുടർന്നത് വിഗ്രഹത്തിന്റെ പിൻഭാഗത്ത് ബലം നൽകുന്നതിനും അത് കൂടുതൽ കാലം നിൽക്കാനും ഒരു മാനം നിർമ്മിച്ച് ഒടുവിൽ നിർമ്മാണം ആരംഭിച്ചുവെന്നും അരുൺ യോഗിരാജ് പറയുന്നു വാസ്തുവിദ്യ ഘടകങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നിട്ടും രാംലല്ല അരുൺ യോഗിരാജന് അത്ര എളുപ്പമായിരുന്നില്ല ഏഴു മാസത്തെ കഠിനാധ്വാനത്തിലുടനീളം പ്രതീക്ഷകളുടെ ഭാരത്തെക്കുറിച്ച് താൻ ബോധവാനായിരുന്നു ഓരോ ദിവസവും ദൃഢനിശ്ചയത്തോടെ ഈ നിർമ്മിതിയെ താൻ സമീപിച്ചു ഇതിനെല്ലാം പുറമേ താൻ പൂർണ്ണ ഹൃദയത്തോടെ രാംലല്ല സ്വയം സമർപ്പിക്കുകയായിരുന്നു തന്റെ ആശങ്കകളും സമ്മർദ്ദങ്ങളും രാംലയിൽ അർപ്പിച്ചു രാംലലയുടെ ആദ്യ ദൈവിക ദർശനം നേടാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തന്റെ മുന്നിലുള്ള കല്ല് തന്നിലൂടെ രാംലല്ലയാക്കി തീർക്കാൻ പ്രാർത്ഥിച്ചു ഒടുവിൽ രാംലല്ലയുടെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ ഭക്തനായി ഞാൻ എന്നെ തന്നെ കണ്ടു ശില്പ നിർമ്മാണത്തിൽ തന്റെ പിതാവ് പകർന്നു തന്ന ജ്ഞാനം കല്ലുകൾക്കൊപ്പം ചിലവഴിച്ച സമയം അങ്ങനെ ഏറെയുണ്ട് ഇതിന് പിന്നിലെന്നും യോഗിരാജ് ഓർമ്മിക്കുന്നു പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം പതിനൊന്നാം വയസ്സിൽ ആരംഭിച്ചതാണ് ശില്പകലയുമായുള്ള ബന്ധം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തുടർച്ചയായി കല്ലുകളുമായി ഇടപഴകുകയും കരകൗശലത്തെ പരിപോഷിപ്പിക്കുകയും ആത്മീയ ബന്ധം ദൃഢമാക്കുകയും ചെയ്തു ഇതിനൊപ്പം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം പിതാവിന്റെ മാർഗനിർദ്ദേശം അർപ്പണബോധം ശില്പകലയോടുള്ള അഗാധമായ സ്നേഹം ഇതൊക്കെയാണ് രാംലയുടെ വിഗ്രഹം സൃഷ്ടിക്കാനുള്ള ആ ഒരു പ്രക്രിയയിൽ താൻ വിശ്വസിക്കുന്നതായും അരുൺ യോഗരാജ് പറയുന്നു എന്തായാലും ഈ രാമനവമി വളരെ സ്പെഷ്യലാണ് അയോധ്യം അരുൺ യോഗിരാജനും ഇത്തവണത്തെ രാമനവമി കുടുംബസമേതം അയോധ്യയിലാണ് അരുൺ യോഗിരാജ് അന്വേഷിക്കുന്നത് ശില്പി അരുൺ യോഗിരാജും കുടുംബവും അയോധ്യയിൽ താൻ തീർത്ത രാംലല്ലയ്ക്ക് മുന്നിൽ അനുഗ്രഹം തേടിയെത്തിയിരിക്കുകയാണ് ഈ രാംനവമി നാളിൽ ന്യൂസ്